ഈശോയോടൊപ്പം ഈശോയിലേക്ക് ഈശോയോടൊപ്പം പിതാവിങ്കലേക്ക് അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യോസേ പിതാവിനും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈ ആത്മീയ യാത്രയിലൂടെ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേ പിതാവും ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ചതുപോലെ ഈ നോമ്പുകാലം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുവാനും നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് യേശുവിൻ്റെ ഉത്ഥാനത്തിനായി നമ്മെ തന്നെയും ഒരുക്കുവാൻ ഇടയാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പരിശുദ്ധ മറിയത്തോടും വിശുദ്ധ യോസേ പിതാവിനോടും കൂടി ജ്ഞാനികൾ യേശുവിനെ ആരാധിക്കുന്നു. മനുഷ്യവംശത്തിൻ്റെ വിമോചനത്തിനായി ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചിരുന്ന അത്യുദാത്തമായ സദ്വാർത്ത എല്ലാവരും അറിയുകയും അവിടുന്ന് മനുഷ്യമക്കളുടെ മേൽ വർഷിച്ചിരിക്കുന്ന ഇത്ര ഉന്നതവും അഗാധവുമായ മഹാകാരുണ്യം സകലരും തിരിച്ചറിയുകയും ചെയ്യണമെന്ന് വിശുദ്ധ ജോസഫ് വളരെ തീവ്രമായി ആഗ്രഹിച്ചിരുന്നു. എന്തെന്നാൽ തൻ്റെ ഹൃദയം അനുഭവിക്കുന്ന നിത്യമായ സമാധാനവും ആനന്ദവും അതിരില്ലാത്ത സ്നേഹവും മനുഷ്യവംശം മുഴുവനും അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് അവൻ പ്രത്യാശിച്ചിരുന്നു. ആ രാത്രിയിൽ മാലാഹ ജോസഫിന് പ്രത്യക്ഷപ്പെട്ട് കിഴക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് ജ്ഞാനികളായ മൂന്ന് രാജാക്കന്മാർ ദിവ്യശിശുവിനെ സന്ദർശിക്കുവാൻ ഉടൻ വന്നെത്തുമെന്നും അവർ അമൂല്യ വസ്തുക്കൾ കാഴ്ചവെച്ച് രക്ഷകനെ ആരാധിക്കുമെന്നും അറിയിച്ചു. ജ്ഞാനികളുടെ വരവിന് തൊട്ടു മുമ്പാണ് ഈ വെളിപ്പെടുത്തലുണ്ടായത്. ആ സംഭവത്തിൽ മറ്റെല്ലാവരെയും കാൾ അഭിമാനിക്കുവാൻ ജോസഫിന് ന്യായമായും അർഹതയുണ്ടായിരുന്നു. അത് അവൻ്റെ ഉത്കടമായ അഭിലാഷത്തിനും തീവ്രമായ പ്രാർത്ഥനയ്ക്കും ദൈവം നൽകിയ പ്രത്യുത്തരമാണെന്നും മാലാഹ വെളിപ്പെടുത്തിയിരുന്നു. ജോസഫ് അതിൽ അത്യധികം സന്തോഷിച്ചു. നിദ്രയിൽ നിന്നുണർന്ന ഉടനെ അവൻ ദൈവമായ കർത്താവിന് നന്ദി പറഞ്ഞു. അതിരറ്റ ആഹ്ലാദത്തോടും ആനന്ദത്തോടും കൂടി അക്കാര്യം തൻ്റെ പ്രിയ ഭാര്യയുമായി സംസാരിച്ചു. മറിയത്തിനും മുൻകൂട്ടി കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു, എങ്കിലും ഒന്നും സംസാരിച്ചിരുന്നില്ല. ഇപ്പോൾ ദൈവം നേരിട്ട് ജോസഫിന് അത് വെളിപ്പെടുത്തി കൊടുത്തതിൽ മറിയം അത്യധികം സന്തോഷിച്ചു. ജ്ഞാനികളുടെ സന്ദർശനത്തിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് പൂർണ്ണമായി വെളിപ്പെട്ടില്ലെങ്കിലും ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. ആ മൂന്ന് രാജാക്കന്മാർ വന്ന് രക്ഷകനെ കാണുകയും ആരാധിക്കുകയും ചെയ്തപ്പോൾ അവർ വിചാതിയ ലോകം മുഴുവനെയും പ്രതിനിധീകരിക്കുകയായിരുന്നു. ഹെബ്രായ വംശത്തിന് പുറത്തുള്ള സകല ജനതകളുമാണ് അവരിലൂടെ രക്ഷകനെ വന്ന് സന്ദർശിച്ചത്. അതായത് ദൈവം ലോക ജനത മുഴുവനും നൽകുവാനിരിക്കുന്ന രക്ഷയും സകല ജനപദങ്ങളും സത്യസ്വരൂപനെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നതിൻ്റെ തുടക്കവുമായിരുന്നു ആ സന്ദർശനത്തിൻ്റെ പൊരുൾ. ദിവ്യശിശുവിനെ അവർ ആരാധിച്ചപ്പോൾ രക്ഷകൻ അവരുടെ ഹൃദയങ്ങളിൽ കൃപാവരങ്ങളുടെ വൻ പ്രകാശ കിരണങ്ങൾ വർഷിച്ചു. കൃപയിൽ നിറഞ്ഞ അവർ സന്തോഷവാനായ ജോസഫിനെയും ദൈവമാതാവിനെയും വണങ്ങുകയും വന്ദിക്കുകയും ചെയ്തു. ജോസഫിന് കൈവന്നിരിക്കുന്ന വലിയ സൗഭാഗ്യത്തിനും ഉന്നതമായ ദൗത്യത്തിനും അവർ അവനെ അഭിനന്ദിച്ചു. അവരുടെ അളവറ്റ ആനന്ദത്തിൽ രാജാക്കന്മാർ പങ്കുചേരുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ജ്ഞാനികൾ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേ പിതാവിനോടുമൊപ്പം ഈശോയെ ആരാധിച്ചപ്പോൾ സ്വർഗം സന്തോഷിച്ചതുപോലെ
നാം ഇപ്പോഴൊക്കെ ദൈവത്തെ ആരാധിക്കുന്നുവോ അപ്പോഴെല്ലാം സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും എന്നുള്ള ബോധ്യവും വിശുദ്ധിയോടുകൂടി ഈ നോമ്പുകാലം പൂർത്തീകരിച്ച് കർത്താവിന് മഹത്വം നൽകുന്ന വ്യക്തി ജീവിതങ്ങളായി തീരുവാനും നമ്മുടെ ജീവിതം ഇടയാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹം യാചിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേഫ് പിതാവിൻ്റെയും ആദ്യസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നസറത്തിലെ തിരുകുടുംബത്തിലെ നാഥനാം താതാ മാർയോസേപ്പേ, നമ്മൾ ശിരസ്കരായി നിൽക്കുമീ മക്കളിൽ നന്മകളെന്നും തൂകണമേ. നസറത്തിലെ തിരുകുടുംബത്തിലെ നാഥനാം താതാ മാർയോസേപ്പേ. തിരുകരങ്ങൾ ആശിഷമേകുമാരുയത്തിയിടില്ലേ, വഹിച്ചനി തിരുകരങ്ങൾ ആശിഷമേകുമാരുയത്തിയിടില്ലേ, ഈശോയെ വിളിച്ചനി തിരുവതരം ഞങ്ങൾക്കായി മാതിസ്ഥം വഹിച്ചിടി. ഈശോയെ വിളിച്ചനി തിരുവതരം ഞങ്ങൾക്കായി മാതിസ്ഥം വഹിച്ചിടില്ലേ. നസറത്തിലെ തിരുകുടുംബത്തിലെ നാഥനാം താതാ മാർയോസേപ്പേ. ും നിത്യവും ഞങ്ങളെ അലട്ടിയിടുമ്പോ, നീറും നിരാശയും കുമ്പരങ്ങളും നിത്യവും ഞങ്ങളെ അലട്ടിയിടുമ്പോ, നിന്നുടെ ജീവിത മാതൃകയിൽ ഏകട്ടെ ഞങ്ങൾക്കു ശക്തി സദാ. നിന്നുടെ ജീവിത മാതൃകയിൽ ഏകട്ടെ ഞങ്ങൾക്കു ശക്തി സദാ. നസറത്തിലെ തിരുകുടുംബത്തിലെ നാഥനാം താതാ മാർയോസേപ്പേ, നമ്മൾ ശിരസ്കരായി നിൽക്കുമീ മക്കളിൽ നന്മകളെന്നും തൂകണമേ. നസറത്തിലെ തിരുകുടുംബത്തിലെ നാഥനാം താതാ മാർയോസേപ്പേ.